കഴിഞ്ഞ് താമസിക്കുന്നത് എണിക്കാൻ പാടില്ല. അമ്മമാര് മക്കളെ കാണുമ്പോ എണിക്കാൻ പാടില്ല, മക്കളാണ് എഴുന്നേൽക്കേണ്ടത്. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. കൊല്ലം പത്തനാപുരത്ത് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസുഫ് സാർ ആരാരുമില്ലാത്ത അമ്മമാർക്ക് വേണ്ടി, അതായത് മൂന്ന് നില ബിൽഡിംഗ് 300 അമ്മമാർക്ക് താമസിക്കാനുള്ള സൗകര്യത്തോടുകൂടെ എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഗാന്ധി ഭവനം നിർമ്മിച്ചു. അതിൻ്റെ ഉദ്ഘാടനമായിരുന്നു. എന്നാലും അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ കാണാം, നേരെ വീഡിയോയിലേക്ക് പോവാം. ഇത് തന്നെ മതി ധാരാളം. ഉദ്ഘാടനം ചെയ്യുന്നത് അവിടെയുള്ള ഇത്രയും അമ്മമാരിലുള്ള രണ്ടു മൂന്ന് അമ്മമാർ കൂടിയിട്ടാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. യൂസുഫ് അലി സാറ് പറഞ്ഞത് അത് ഉദ്ഘാടനം ചെയ്യാൻ പുറത്തുള്ള സമ്പന്നരോ അറിയപ്പെടുന്ന ആൾക്കാർ ആരും വേണ്ട, ഇവർ തന്നെ ഉദ്ഘാടനം ചെയ്താൽ മതി എന്ന് പറഞ്ഞത്. ഭക്ഷണം ശരിക്കും തരുന്നുണ്ട്, അതുപോലെ എന്തെങ്കിലും അസുഖം വന്നാൽ കൊണ്ടുപോകണില്ലേ, താമസിക്കണം അവിടെ. പ്രാർത്ഥിക്കണം, എല്ലാവരും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത്, നമ്മളൊക്കെ ദൈവവിശ്വാസികളാണ്. അതേ നല്ലോ, കറിയൊന്നും വേണ്ട, സന്തോഷല്ലേ, സന്തോഷല്ലേ അത്. ചാ കറിയുണ്ട് കേട്ടാ, കലു ഇല്ലെങ്കിൽ ഞാൻ വെപ്പിച്ചുതരാം. ചാ ഓടി നടക്കണം, ചാ ഓടി നടക്കണം കേട്ടാ. സ്വന്തം ഉമ്മയെ സ്നേഹിക്കുന്നു, സുഖമായിട്ട് താമസിക്കണം, എണിക്കാൻ പാടില്ല. അമ്മമാര് മക്കളെ കാണുമ്പോ എണിക്കാൻ പാടില്ല, മക്കളാണ് എഴുന്നേൽക്കേണ്ടത്. കേട്ടാ നല്ല ഭക്ഷണമൊക്കെ കഴിക്കണം, നല്ല ഭക്ഷണമൊക്കെ തരുന്നില്ലേ? ഉച്ചക്ക് എന്തൊക്കെയാണ് ഉച്ച ഭക്ഷണം തരുന്നത്? ചോറ്, പച്ചക്കറി അല്ലേ? പച്ചക്കറി അല്ല, പച്ചക്കറി കഴിക്കാൻ പാടുള്ളൂ. ഏത് മന നമ്മളൊക്കെ മക്കളാണ്, നമ്മളൊക്കെ മക്കളാണ്. ഭക്ഷണമൊക്കെ ശരിക്കും നല്ല താമസം, അന്തർജനമാണ്. ദൈവത്തിന്റെ ഓരോ പരീക്ഷണമാണ്, നമ്മള് ദൈവത്തിനോട് വലിയ പ്രാർത്ഥനക്കാരിയാണ് ആ പ്രാർത്ഥന കൊണ്ടാണ് നമ്മുടെ ജീവിതം. ഇത് ജീവിതം കഴിഞ്ഞ അപ്പുറത്ത് നമുക്ക് മരണശേഷം ഒരു ജീവിതം അവിടെ അവിടെയൊക്കെ നല്ല പ്രാർത്ഥന വേണേ. നമ്മൾക്ക് ഏത് മതമായാലും പ്രാർത്ഥനയാണ് നമ്മൾക്ക് വേണ്ടി, നമ്മളെല്ലാവരും ദൈവത്തിനുള്ള പ്രാർത്ഥന. ഇത്രയും വലിയ കോടീശ്വരനായിട്ടും സമ്പത്തും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, എന്നാലും അമ്മമാരോടൊക്കെ എന്താ പറയാ, നമ്മൾ ചിലപ്പോ നമ്മുടെ അമ്മമാരും ഉമ്മമാരോടൊക്കെ ഇങ്ങനെ ഇത്രക്കും സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല, കാണുമ്പോ അസൂയ തോന്നുന്നുണ്ട്. അമ്മമാരെ എഴുന്നേൽക്കുമ്പോ പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾ എഴുന്നേൽക്കണ്ട, മക്കളാണ് എഴുന്നേൽക്കേണ്ടത്. അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകൾ എത്ര എന്താ പറയാ, നമ്മൾ മനസ്സിൽ അറിഞ്ഞിരിക്കേണ്ട ഓരോ വാക്കുകളാണ്. അന്ന് 5 കൊല്ലം മുമ്പ് ഇവിടെ വന്നപ്പോൾ അമ്മമാരുടെ സ്ഥിതി വളരെ പരിതാപകരമാണെന്നും അവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യണമെന്നും പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഇവിടെ വരികയും അവരെ കാണുകയും അവരുടെ സ്ഥിതി മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ അവരുടെ അദ്ദേഹത്തിന് ചെയ്യാവുന്ന മാക്സിമം അദ്ദേഹവും കുടുംബവും ചെയ്യുന്നുണ്ടെങ്കിലും
അവർക്ക് നല്ലൊരു ബിൽഡിംഗ്, താമസം, സൗകര്യം. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഞാനൊരു ബിൽഡിംഗ് പണിതു തരാൻ വേണ്ടി നിങ്ങൾക്ക് സ്ഥലമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ സ്ഥലം എനിക്ക് കാണിച്ചു തന്നു. നേരത്തെ പറഞ്ഞ മാതിരി മാസം ഇലക്ട്രിസിറ്റി മെയിൻ്റനൻസ് 100,000 rupees വരും. അപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞ ആ മാസം വീതം 100,000 rupees അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ്. അത് എൻ്റെ മരണശേഷവും വരാനുള്ള പരിപാടി ചെയ്തിട്ട് ഞാനിപ്പോൾ ഇവിടെ വരുന്നത് എഴുതി വച്ചിട്ട്. ഇതും എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ചെയ്തിട്ടുള്ളത്. എൻ്റെ എല്ലാ ചാരിറ്റി പ്രവർത്തനവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ നിന്നാണ് ചെയ്യുന്നത്. അത് മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഒരു നന്ദിയും പ്രതീക്ഷിച്ചിട്ടില്ല, പ്രതീക്ഷിക്കാൻ പാടില്ല. ദൈവത്തിൽ നിന്ന് കരുണ പ്രതീക്ഷിച്ചിട്ടാണ് ചെയ്യുന്നത്. ലിസ്റ്റിന് പേരിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ചാരിറ്റി അത് ചെയ്യുന്നവർ ചെയ്തോട്ടെ, പക്ഷെ ഞാൻ അങ്ങനെ എനിക്ക് ലിസ്റ്റിൽ പേര് വരുന്നോ അല്ലെങ്കിൽ അതുകൊണ്ട് എനിക്കൊരു ബഹുമതി കിട്ടണമെന്നോ അതുകൊണ്ട് എനിക്ക് പത്രത്തിൽ പേര് വരുന്ന ഒരാഗ്രഹമില്ല. ഈ കാര്യത്തിനുമില്ല, എൻ്റെ പേരുണ്ടോ ഇല്ലേ എന്നുള്ള വിഷയമല്ല, ഞാൻ ചെയ്യുന്നുണ്ടോ എന്നാണ് ഇഷ്യൂ. അതെനിക്ക് എൻ്റെ സാറ്റിസ്ഫാക്ഷൻ അനുസരിച്ച് ഞാൻ ചെയ്യും. അത് കുറേ പാടി പുകഴ്ത്തിയിട്ട് ഒരു കാര്യമില്ല. അതിലൊരു നിലനിൽപ്പുണ്ടെന്ന് വിശ്വസിക്കുന്നവനല്ല ഞാൻ. ഞാൻ കച്ചവടക്കാരൻ എന്നുള്ള പേരിൽ അറിയപ്പെടാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ നിലയ്ക്കാണ് എന്നെ അറിയപ്പെടുന്നതും. ആരാരുമില്ലാത്ത പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി നമ്മുടെ സർക്കാർ പോലും ഇത്ര മുതൽ മുടക്കിൽ ഒരു ഗാന്ധിഭവനം നിർമ്മിച്ചിട്ടുണ്ടാവില്ല. 15 crore മുതൽ മുടക്കിൽ നമ്മളെ കേരളത്തിന്റെ എല്ലാം എന്താ പറയാ അഭിമാനം തന്നെ, അങ്ങനെ തന്നെ പറയാം. പാവപ്പെട്ടവർക്ക് വേണ്ടി ഇത്രയും സഹായം നൽകുന്ന ഒരാള്, അത് മാത്രമല്ല ഇത്രയും വലിയ കോടീശ്വരനായിട്ടും ആ പൈസ ഉള്ളതിന്റെ ഒരു അഹങ്കാരോ കാര്യങ്ങളോ ഇല്ലാത്ത ഒരാള് 300 പാവപ്പെട്ട അമ്മമാർക്ക് വേണ്ടി താമസിക്കാൻ വേണ്ടി അതെന്തെല്ലാം സൗകര്യങ്ങള്, എല്ലാ സൗകര്യങ്ങളും 3 ആയതുകൊണ്ട് പിന്നെ അമ്മമാര് സ്റ്റെപ്പ് കയറി പോവാതിരിക്കാൻ ലിഫ്റ്റ് വരെ അത്രയും സൗകര്യങ്ങളോടുകൂടെ ഉണ്ടാക്കി വെച്ചത്. പിന്നെ അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും, യൂസുഫ് അലി സാറിന്റെ ഉമ്മ മരിക്കുന്നതിന് മുമ്പേ പറഞ്ഞ വാക്കുകളാണ്, പാവപ്പെട്ടവരെ ആരെയും സഹായിക്കാതിരിക്കരുത്, എല്ലാവരെയും സഹായിക്കണം. ആ വാക്ക് അദ്ദേഹം പാലിക്കുന്നു. ഇതൊക്കെ കഴിഞ്ഞ് അദ്ദേഹം ലാസ്റ്റ് പറഞ്ഞത് ഇത് അമ്മമാർക്ക് വേണ്ടി നിർമ്മിച്ചതാണ്, അപ്പോൾ അച്ഛന്മാരൊക്കെ എന്തു ചെയ്യും, അപ്പോൾ അവർക്ക് വേണ്ടി ഇതുപോലെ വേറൊന്നും ഉണ്ടാക്കും എന്നാണ് പറഞ്ഞത്. എത്രയോ പാവങ്ങൾ രക്ഷപ്പെട്ടു പോയിട്ടുണ്ട്. ആ അമ്മമാരുടെയൊക്കെ സന്തോഷം കണ്ടില്ലേ മുഖത്ത്. നമ്മൾ ചിലപ്പോൾ ഇത്ര നമ്മളെ അമ്മമാരെ അമ്മമാരെയൊന്നും നമ്മൾ നോക്കിയിട്ടുണ്ടാവില്ല, ഇത്ര അവരൊക്കെ മുഖത്തുള്ള സന്തോഷം കണ്ടില്ലേ. നമ്മൾ തന്നെ ഇപ്പൊ എത്രയോ കാണുന്നതാണ്, പൈസയും കാര്യങ്ങളൊക്കെ ആയ നമ്മളെ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ വീട്ടിൽ നിന്ന് ഇറക്കി പുറത്താക്കുക. സ്വത്തും കാര്യങ്ങളൊക്കെ ആയ പിന്നെ അച്ഛനും അമ്മയും ഒന്നും നമുക്ക് വേണ്ട. എത്രയോ നമ്മൾ വീഡിയോകൾ കാണുന്നതാണ്. എന്തായാലും അത്രയും പാവപ്പെട്ട അമ്മമാർക്കൊക്കെ ഒരു തണലായിട്ട് തന്നെ യൂസുഫ് അലി സാറ് എന്ന് ഉണ്ടാവട്ടെ. അദ്ദേഹത്തിന് ഇനിയും സഹായിക്കാനുള്ള എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സും അദ്ദേഹത്തിന്റെ സമ്പത്തും കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ ഗൈസ്, അപ്പോ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ ബൈ.